ന്യൂനപക്ഷ സംവരണത്തെ ചൊല്ലി യു ഡി എഫിനുള്ളിൽ ഭിന്നത രൂക്ഷം. സംവരണം നടപ്പാക്കുന്നതിൽ സർക്കാരിനെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തെക്കുറിച്ച് അറിയില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. യു ഡി എഫിനുള്ളിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. വിഷയത്തിൽ മുസ്ലിം ലീഗ് വ്യക്തമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിലവിൽ ഒരു സ്കോളർഷിപ്പും ഒരു സമുദായത്തിനും നഷ്ടമായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതോടെയാണ് സംവരണ നിലപാടിനെ ചൊല്ലി യു ഡി എഫിനുള്ളിൽ ഭിന്നത രൂക്ഷമായത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അത് സമുദായ സൗഹാർദ്ദം നിലനിർത്തുന്നതിനും സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല, ഭരണകക്ഷിക്ക് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടൊരു നിർദ്ദേശം പറഞ്ഞു. അതിൽ ഭാഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയ ഉത്തരവിൽ അംഗീകരിച്ചിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ കുറയ്ക്കരുത്. ഇതുവരെ കിട്ടാത്ത മറ്റ് സമുദായങ്ങൾക്ക് കൂടി, ക്രൈസ്തവ സമുദായങ്ങൾക്ക് കൂടി സ്കോളർഷിപ്പ്, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടി സ്കോളർഷിപ്പ് കൊടുക്കണം. സംവരണ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നയുടൻ വി ഡി സതീശനെ തള്ളി ലീഗ് നേതാക്കൾ രംഗത്തെത്തി. ഒരു നിലക്കും സ്വാഗതം ചെയ്യുന്നില്ല. സർക്കാരിന്റെ നിലപാട് വളരെ എന്താ പറയാ, ഈ സച്ചാർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പൂർണ്ണമായി ഈ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. 100% മുസ്ലിം ബാക്ക്വേർഡ്നെസ് അനുസരിച്ച് ഒരു വന്ന റെക്കമെൻഡേഷൻ അവർ തള്ളിക്കളഞ്ഞു. അല്ല, യു ഡി എഫിന്റെ മീറ്റിംഗ് വിളിച്ചിട്ട് ഈ അജണ്ട വെച്ച് ചർച്ച ചെയ്യട്ടെ. ഇതൊരു ഇലക്ഷൻ അല്ലേ, അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും, നിയമസഭയിലും എതിർക്കും. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ അട്ടിമറിച്ച് സംസ്ഥാന സർക്കാർ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കുന്നതിന് പകരം ഇടത് ഗവൺമെന്റ് അത് വെട്ടിക്കുറച്ച് ഇപ്പൊ ഏതാണ്ട് ഇല്ലാതാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു സത്യമാണ്. ആ വസ്തുത മാത്രമാണ് ഞങ്ങൾ രേഖാമൂലം, ലീഗ് രേഖാമൂലം കൊടുത്ത രേഖയിലുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ആനുകൂല്യം 100% സച്ചാർ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം വരുന്നതാണ്. അവയർനെസ് പരിഹരിക്കാനുള്ളതാണ്, അതായത് കൊടുക്കണം. സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്ന രീതി ശരിയല്ലെന്നും വിഷയം യു ഡി എഫിനുള്ളിൽ ചർച്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. ജനം, മലപ്പുറം.